ഒരു വൃത്തികെട്ട ആൾക്കൂട്ടമാണ് കോൺഗ്രസ്. നമസ്കാരം. അപ്പോ നമ്മുടെ മറുനാടന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലേ. അതിൽ പ്രധാനമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ശ്രീ കെ സുധാകരന് ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, മറുനാടൻ മലയാളിയിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റിൻ്റെ ചെറിയൊരു ഭാഗം കാണുക. ആ ബൈറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയ വരുന്നത്, കാരണം അപ്പുറത്തുനിന്ന് ഒരുത്തം പറഞ്ഞു കൊടുക്കണ് അത് അപ്പടി പറയുന്നത്. പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ കണ്ണിങ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ നോട്ട് ചെയ്യേണ്ട ആ ഒരു കാര്യം ആദ്യം നമുക്ക് കേൾക്കാം. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന മറുനാടനെ ഈ കോൺഗ്രസ്സിലെ ഈ പറയുന്ന സുധാകരനും അതുപോലെ മറ്റുള്ള ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളെ പെങ്ങളുട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെങ്ങളുട്ടിക്കും ഈ പറയുന്ന കെ സുധാകരനും ഒക്കെ കോൺഗ്രസിനെ കുറിച്ച് നമ്മുടെ മലനാടൻ ഷാജൻ്റെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ പറയുന്ന കോൺഗ്രസിനെ കുറിച്ച് മലനാടൻ ഷാജം 2 വർഷം മുന്നേ പറഞ്ഞ വീഡിയോ ആണ്, അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മലനാടൻ ഷാജന് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ പെങ്ങളുട്ടിനോട് പറയാനുള്ളത്, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയാണ്, അതായത് വേറൊരു രാഷ്ട്രീയക്കാരന് സപ്പോർട്ട് ചെയ്യുന്നതിനെ എതിർക്കുക എന്നുള്ള ഒരു നയമാണ് നിങ്ങളൊക്കെ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ അണികൾ കൂടെ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ ചിന്തിക്കുക. അപ്പം എന്തായാലും ആദ്യം നമുക്ക് കെ സുധാകരൻ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം. യാഥാർത്ഥ്യമാണ്, സത്യം വിളിച്ചു പറയുന്ന, യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ഒരു ചാനലായാണ് മറുനാടൻ മലയാളി അറിയപ്പെടുന്നത്. ഭീകരമാണ് അതിനെതിരെ നടത്തിയ നരനായാട്ട്. അവരുടെ ജീവനക്കാരുടെ വീടുകളിൽ പോലും അവർക്ക് താമസിക്കാൻ സാധിക്കാത്ത വിധം സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നിടത്ത് പോലീസിൻ്റെ നടപടികൾ നീണ്ടു എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ക്യാമറകൾ എടുത്തുകൊണ്ടുപോയി അവിടെ അവരുടെ മറ്റു ഉപകരണങ്ങൾ നശിപ്പിച്ചു, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയും വീടുകളിൽ കയറി അവരെ ഭയപ്പെടുത്തിയും ഒക്കെ ഈ നടത്തുന്ന ഈ നരനായാട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ അപമാനകരമായ അധ്യായമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇതിനെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കണം, പൊതുജനം പ്രതികരിക്കണം. ഞാൻ പത്രസമ്മേളനം നടത്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മാധ്യമവേട്ടക്കെതിരെ കോൺഗ്രസ് പുനഃസംഘടിപ്പിക്കാൻ, കോൺഗ്രസ് പ്രതിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, സത്യം വിളിച്ച് പറയുന്ന ഒരു ചാനലായിട്ടാണ് മറുനാടൻ ഷാജൻ അറിയപ്പെടുന്നത് അല്ലേ. അപ്പൊ ആ മറുനാടൻ ഷാജന് 2 വർഷം മുന്നേ വിളിച്ച് പറഞ്ഞ ചെറിയൊരു സത്യമുണ്ട്. ആ സത്യം, അത് സത്യമാണോ നുണയാണോ അല്ലെങ്കിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത വിഷയമാണോ എന്നുള്ളത് കൂടെ ഈ പറയുന്ന ശ്രീ കെ സുധാകരൻ സാറ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഇനി കാണാം. എന്തായാലും അത് ഡൗൺലോഡ് ചെയ്യാനൊന്നും കഴിയുന്നില്ല, അപ്പൊ പിന്നെ സ്ക്രീൻ വീഡിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കി. നമസ്കാരം. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത, ഇങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട ആൾക്കൂട്ടമാണ് കോൺഗ്രസ്. ഒരിക്കലും കഷ്ടപ്പെടാതെ അധികാരം പാരമ്പര്യമായി കൈമാറി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഹയറാർക്കി നിശ്ചയിച്ച് വീതം വെച്ച് 5 വർഷം കൂടുമ്പോൾ ലഭിക്കുന്ന അധികാരത്തിന്റെ ശീതലമയിൽ ഇരുന്ന് സുഖജീവിതം നയിച്ച് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യം മാത്രമുള്ള ഒരു വൃത്തികെട്ട ജനക്കൂട്ടം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി നാണം കെട്ടിട്ടും ആകെയുള്ള ഒരു ക്യാബിനറ്റ് റാങ്ക് പ്രതിപക്ഷ നേതാവിൻ്റെതായത് കൊണ്ട് അതിനുവേണ്ടി കാട്ടിപ്പീടി കൂടുന്ന വൃത്തികെട്ട ആൾക്കൂട്ടം, ഒരിക്കലും നന്നാവരുതേ എന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വൃത്തികെട്ട ജനക്കൂട്ടം, ആർക്കെങ്കിലും തർക്കമുണ്ടോ എങ്ങനെയാണ് കോൺഗ്രസ് ഇത്രയും വലിയ ഒരു നാശത്തിലേക്ക് പോയത്? അതെ, ആർക്കെങ്കിലും തർക്കമുണ്ട് ഈ കാര്യത്തില്? അപ്പോ ശ്രീ കെ സുധാകരൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞത് സത്യമാണോ? മറുനാടൻ വിളിച്ച് പറയുന്നതൊക്കെ സത്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഇപ്പൊ മറുനാടനിൽ പോയിട്ടാ ബൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം അതും സത്യമാണോ സാറേ? അതുകൂടെ ഒന്ന് പൊതുജനങ്ങളോട് പറയണം കേട്ടോ. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത് പച്ചക്ക് പറയുകയാണെന്നുവെച്ചെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇത്രത്തോളം അധപ്പതിക്കാൻ കാരണം നേതൃത്വം നൽകാൻ നല്ലൊരു നേതാവില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു അധപ്പതനം. കർണാടകയിലെ ഡി കെ സിദ്ധരാമയ്യ ഇവരൊക്കെ വളരെ കറക്റ്റായിട്ട് നേതൃത്വം നൽകിയത് കൊണ്ട് കർണാടക പിടിച്ചടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ കോൺഗ്രസിന് വ്യക്തമായിട്ട് മുന്നണിയിൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നേതൃത്വമല്ല, അതിന്റെ പേരിലാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും അധപ്പതിച്ചു പോകുന്നത്. ഈ പറയുന്ന കെ സുധാകരൻ പറയുന്ന വിഷയങ്ങൾ ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിലെ അണികളുടെ സമ്മതത്തോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ മെമ്പർഷിപ്പിലെ ആളുകളുടെ സമ്മതത്തോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അനുവദിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഇതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ പറയുന്ന സഖാവ് അൻവർ ഈ പറയുന്ന മറുനാടനെയും കർമ്മയെയും എതിർക്കുന്നുണ്ട് എങ്കിൽ വ്യാജ വാർത്തകൾ കൊടുത്തിട്ടും മറ്റുള്ള ആളുകളുടെ അപകീർത്തിപ്പെടുത്തിയതിനുമെതിരെയൊക്കെയാണ് ഈ പറയുന്ന മലനാടൻ ഷാജനെയും കർമ്മയെയും ഒക്കെ എതിരെ കേസുകൾക്ക് പോയിട്ടുള്ളത്. അല്ലാതെ ഇവർക്കൊന്നെതിരെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലല്ല കേസിന് പോയിട്ടുള്ളത്. അതൊക്കെ അറിയില്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇവനെതിരെ കൊടുത്തിട്ടുള്ള കേസ് എന്നൊന്ന് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കുക. എന്നിട്ടെങ്കിലും പറയുക മലനാടൻ ചെയ്യുന്നത് നല്ല മാധ്യമ പ്രവർത്തനമാണെന്നുള്ളത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നത് അപ്പടി വീഡിയോക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ട് മലനാടിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത് ഒരു സീറ്റ് പോലും കിട്ടാതെ മൂലക്കെ ഇരിക്കേണ്ടി വരും. അതുകൂടെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നന്നാവും.
കാരണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന സഖാവ് അൻവർ മലനാടിനെതിരെ അല്ലെങ്കിൽ കർമ്മ ന്യൂസിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണോ എന്നുള്ളതൊക്കെ ഇടക്കൊന്ന് കയറി നോക്കുക ഒഴിവ് കിട്ടുമ്പോ. എന്നിട്ട് പറയാ ഈ പറയുന്ന അൻവർ മാത്രമാണ് ഈ പറയുന്ന മലനാടിനെ അല്ലെങ്കിൽ കർമ്മനെ മറ്റു ചാനലുകളൊക്കെ എതിർക്കുന്നത് എന്ന്. വ്യാജ വാർത്ത കൊടുക്കുന്ന ആളുകളെ ജനം എതിർക്കും. അതിൽ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, അതിന് മുന്നിട്ട് നിൽക്കുന്നത് സഖാവ് പി വി അൻവർ ആണ് എന്നുള്ളതിൽ അതിലൊരു മുൻതൂക്കുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ മലനാടിനെ സപ്പോർട്ട് ചെയ്യാനല്ല കാരണം, ഈ പറയുന്ന സഖാവ് പി വി അൻവറിന്റെ പാർട്ടിയാണ് പ്രശ്നം. ആ പാർട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ എതിർക്കുക എന്നുള്ളൊരു നയം, ആ ഒരു നയം കൊണ്ട് തന്നെയാണ് എവിടെയും ഒന്നും എത്താത്തത്. ഇപ്പൊ നമ്മുടെ പെങ്കുട്ടിന്റെ അടിയിൽ ഒരുപാട് കോൺഗ്രസ്സുകാരനെ കമന്റ് ഇടുന്നുണ്ട്. ഞാൻ അതിൽ ഒരുപാട് കമന്റുകൾ പോയൊക്കെ ആളാണ്. കോൺഗ്രസ്സുകാരനെ പറയുന്നുണ്ട് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഈ ഒരു നിലപാടിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത്. നമ്മുടെ പെങ്കുട്ടി പറയുന്ന ആ ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അണികൾ തന്നെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്? പലയിടത്തും പല വാർത്തകളിലും കാണുന്ന ഒരു വിഷയമാണ് മാധ്യമപ്രവർത്തനം, മാധ്യമപ്രവർത്തനം. എന്നിട്ട് മാധ്യമപ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വേശാനെറ്റ് ചാനലുകളിലും ചർച്ച. ഈ പറയുന്ന മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് ചെയ്യാനുള്ളതാവണം, അല്ലാതെ ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കാനും വ്യക്തിഹത്യ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവരുത്. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ന്യൂസുകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നവരാണോ? അങ്ങനത്തെ ആളുകളെ ഈ പറയുന്ന സഖാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ എതിർക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ ആളുകളെ മുൻനിരയിൽ നിർത്തണം. പക്ഷെ ഇവിടെ ഈ മലനാടിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ് ഈ കോൺഗ്രസ്? നമ്മുടെ കെ മുരളീധരന് പറഞ്ഞൊരു കാര്യമുണ്ട്, അയാൾ പറഞ്ഞിട്ടുണ്ട് ഈ മറുനാടിന്റെ വിഷയത്തിൽ മറുനാടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറുനാടൻ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തനം അല്ല എന്നുള്ളത് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടോക്കി. പക്ഷേ മറുനാടൻ ഷാജന്റെ ചില നടപടികളോട് എനിക്ക് യോജിപ്പുണ്ട്. ഒന്ന്, ഈ എല്ലാവരെയും ഒരു പരിധി, ഇപ്പം നിങ്ങൾ ഞങ്ങൾ വിമർശിക്കാറുണ്ട്, അത് എല്ലാവിധ മാന്യതയും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നിങ്ങളൊക്കെ വിമർശിക്കാറുള്ളത്. ആ വിമർശനം ഞങ്ങൾ ഉൾക്കൊള്ളാറുമുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യ വിമർശനം ഏറ്റുവാങ്ങിയ ഒരാൾ ഞാനാണ്. പക്ഷേ അത് പലപ്പോഴും എനിക്ക് സ്വയം തിരുത്താൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഒരാൾ അടച്ചാക്ഷേപിച്ചാൽ, ഇവൻ ഗതി പിടിക്കാത്തവനാണ് മറ്റേതാണ് വിമർശനമെന്നൊക്കെ പറഞ്ഞാൽ, അതൊരു മാധ്യമ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. രണ്ടാമത്തത്, മുസ്ലിം സമുദായത്തിന് അടച്ചാക്ഷേപിക്കുന്ന പ്രമാണം ഏതാണ്ടൊരു സംഖ്യയുടെ ഭാഗത്തു നിന്നുള്ള സംസാരം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നാമത്തത്, ഞങ്ങളുടെ എല്ലാ മായശ്രീ രാഹുൽ ഗാന്ധിയെ വളരെ മോശമായി, അധികം പോയാൽ ഈ പാർട്ടി രക്ഷപ്പെടൂ എന്ന് പോലും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നൊരു സ്റ്റാൻഡേർഡ്. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് കോടതിയാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. അതായത് ശ്രീനിയൻ എം എൽ എക്ക് ഒരുപാട് തെറ്റുകളുണ്ട്, അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ ആക്ഷേപമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജാതി എന്ത് പഠിച്ചു. അദ്ദേഹം ജനിച്ച സമുദായത്തിനെ കുറ്റം പറഞ്ഞപ്പോഴാണ് കേസ് വന്നതും, അതിനെതിരായിട്ടാണ് അദ്ദേഹം അപ്പീൽ പോയി, അല്ല മുൻകൂർ ജാമ്യം പോയി തള്ളി. അതേസമയം തിരികെ മനസ്സിലാക്കണം, മോൺസൺ കേസിൽ സുധാകരനെതിരായിട്ട് നടപടി വന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി, അദ്ദേഹത്തിൻ്റെ നടപടി കോടതി അംഗീകരിച്ചു. അതിൽ പറയുന്നുണ്ട് ശ്രീനിജൻ എം എൽ എക്കെതിരെ അയാളുടെ ജാതി പേര് പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്തതിനാണ് കേസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കെ മുരളീധരൻ പറയുന്ന ആ ഒരു ബൈറ്റ് കണ്ടില്ല നിങ്ങൾ? അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതേമാതിരി രാഹുൽ ഗാന്ധിയൊക്കെ വളരെ മോശമായിട്ട് ഈ പറയുന്ന മലനാടൻ ഷാജൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. ഇതാണോ മാധ്യമപ്രവർത്തനം? എന്നിട്ടും ഈ മലനാടൻ ഷാജനെ നമ്മുടെ ശ്രീ കെ സുധാകരൻ സപ്പോർട്ട് ചെയ്ത് നടക്കുമ്പോൾ എന്ത് അർത്ഥമാണ് അതിലുള്ളത്? സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു വിഷയത്തിൽ, പിന്നെ കോൺഗ്രസിൻ്റെ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാടാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞ കെ മുരളീധരൻ പറഞ്ഞതുപോലെ പറയാൻ ആർജവം കാണിക്കണം, ഇത് എൻ്റെ വ്യക്തിപരമായ നിലപാടാണെന്നുള്ളത്. വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരമായി തന്നെ പറയണം, അല്ലാതെ പാർട്ടിയുടെ മൊത്തം നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. അത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിനെ സഹായിക്കും എന്നുള്ളത് കൂടെ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.